ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്കൂപ്പ് ഓഫ് ഡ്രീംസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ സമൂസ റെസിപ്പിയാണ്. സമൂസയാണെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പിയിൽ. അപ്പോൾ അതൊക്കെ വഴിയെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്യാൻ മറക്കണ്ട. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ ചിക്കൻ സമൂസയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോൺ വെജ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ സമൂസയാണെന്ന് വിചാരിച്ചിട്ട് വെജിറ്റേറിയൻ ചെയ്യുന്ന ആൾക്കാർ കാണാതിരിക്കേണ്ട. അതിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന മസാല വെച്ചിട്ട് നമുക്ക് സെയിം വെജിറ്റബിൾസ്, നമുക്ക് ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ ബീൻസോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ സെയിം റെസിപ്പിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ചിക്കൻ സമൂസയ്ക്ക് വേണ്ടിയിട്ട് 4 pieces ഓഫ് ചിക്കനാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നമ്മൾ 1 hour മുന്നേ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 1/2 teaspoonനോളം ഗരം മസാല, ഇത്രയും 3 things ഒന്ന് പുരട്ടി വെച്ചിരുന്നതാണ് കേട്ടോ. 1 hour നമ്മൾ അതൊന്ന് പുരട്ടി വെച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേറൊരു മസാല തയ്യാറാക്കി ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മസാല എന്താണെന്ന് ഇനി നോക്കാം. അപ്പോൾ ആ ഒരു മസാല തയ്യാറാക്കാനായിട്ട് നമ്മളിതാ ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്കാണ് ഇടുന്നത്. അതിലാണ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളതിലേക്ക് 3 ഉള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുരിങ്ങ മരത്തിൻ്റെ തൊലിയില്ലേ, അതാണിത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചീകി എടുത്തിട്ടാണ് ഇത്രയും നമ്മൾ അതിലേക്കൊന്ന് ചേർക്കുന്നത്. പിന്നെ 1 small piece പട്ട, 1 ഏലക്ക, 2 grams, പിന്നെ കുറച്ച് വലിയ ജീരകം, പെരുംജീരകം, പിന്നെ ദാ 2-3 pieces ഓഫ് കുരുമുളക് കൂടി ഇടുന്നുണ്ട്. 1 teaspoon വിനാഗിരി ഇടുന്നുണ്ട്. സോറി, 1 teaspoon അല്ല കേട്ടോ, 2 teaspoon ഇടുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾ കടുകാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 teaspoon കടുകേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 4 pieces ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കുന്നതാണ് ഇത്. അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ട് ഇതിൽ, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയുമായിട്ട് ഒന്ന് അരഞ്ഞു കിട്ടിയാലും മതി. അപ്പോൾ ഇതാ ഇനി നമ്മൾ ചിക്കനിലേക്ക് ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു മസാല പുരട്ടി വെച്ചതിന് ശേഷം നമ്മളൊരു 1/2 hourഎങ്കിലും ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചേക്കണേ. ഏറ്റവും കുറഞ്ഞത് 1/2 hour, മാക്സിമം 1 or 2 മണിക്കൂറൊന്നും വേണമെന്നില്ല. 1 hour എങ്കിലും നമ്മൾ വയ്ക്കുക, 1.5 hour. ഏറ്റവും കുറഞ്ഞത് 1/2 hour. അപ്പോൾ അതാ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ പീസസിലും. ഇനി അത് അവിടെ ഒന്ന് 1.5 hours ഇരുന്നോട്ടെ. അപ്പോൾ അതൊന്ന് അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ സമയമൊക്കെ ഒന്ന് ഏകദേശം തീരാറാവുന്ന സമയത്ത് നമുക്ക് വേറൊരു മസാല കൂടെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഫ്രൈ പാൻ ഒന്ന് എടുത്ത് സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ 1 cup വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത നമ്മുടെ സവാള 1 oz, ഒരു മീഡിയം സൈസിലുള്ളതേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്നെടുത്തിട്ടുണ്ട്. വഴന്ന് സവാളയിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഏതൊക്കെ മസാലയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മളിടുന്നത് 1/2 teaspoonനോളം മഞ്ഞൾപ്പൊടിയാണ്. അത് വന്നിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. അപ്പോൾ നമ്മൾ സവാള ഏകദേശം ഒന്ന് മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്താണ് കേട്ടോ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 2 teaspoonനോളം മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ചിലവർ വഴന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സമൂസ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാതിരിക്കായിരിക്കും നല്ലത്. കാരണം നമ്മൾ പപ്പടം ആണ് ഇവിടെ സമൂസ ഷീറ്റ്സായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ള കാരണം ഇതിലും കൂടെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഓവറായി പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ പപ്പടത്തിൽ ഉപ്പിടണമെന്നുള്ള കാര്യം ഓർത്തിട്ട് വേണം നമ്മൾ ചിക്കനിൽ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ.
തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് അവസാനം നമ്മൾ കഴിക്കുന്ന സമയത്ത് കട്ടുപ്പായി പോവും. പിന്നെ അതിലേക്ക് ഞാനൊരു 2 teaspoonsോളം ചിക്കൻ മസാല, 2 teaspoon വേണ്ട, ചെറിയ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ, ഒരു 1.5 teaspoonsോളം ഞാൻ ഇട്ടിട്ടുണ്ടാവും. 1.5 teaspoon ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഈ 3 masala ഇട്ടിട്ടുള്ളൂ കേട്ടോ, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊന്ന് മൂത്ത് കിട്ടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ വെള്ളം ഒഴിക്കുന്നത്, ചിക്കനൊന്ന് വേവിച്ചെടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കനിൽ നിന്ന് നമുക്ക് 4 pieces ചിക്കൻ മാത്രമുള്ള കാരണം അതിൽ നിന്ന് ഒരു ഒത്തിരി സ്റ്റോക്കൊന്നും കിട്ടിയിട്ട് അതിൽ കിടന്നൊന്നും വേവാനുള്ള അത്രയും ഇതില്ല, സ്റ്റോക്ക് ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് കിട്ടിക്കോളും. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഗ്രേവിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കാം, എന്നിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുള്ള ഫോമാണിത്. ആ വലിയ പീസ് ചിക്കൻ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ആ കയ്യിൽ ഇളക്കുന്ന ആ ഒരു കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്ന അതാണിത്. ഒത്തിരി അങ്ങ് പൊടിച്ച് സ്മാഷ് ചെയ്തെടുത്തിട്ടില്ല, ഒന്ന് ആ ചെറിയ പീസസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതേപോലെ ഒന്ന് കുത്തി കയ്യിൽ വെച്ചിട്ട് കുങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട് ചെറുതാക്കി എടുത്തിരിക്കുന്നതാണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/4 teaspoonsോളം കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി അത്ര എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കതിൽ സമൂസയുടെ ഉള്ളിൽ വെക്കുമ്പോൾ വാട്ടർ കണ്ടൻ്റ് ഒന്നും പാടില്ലല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് നന്നായിട്ട് സ്റ്റൗവിൽ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ അതിലേക്ക് കുറച്ച് പുതിനയിലെ കൂടി ഇട്ടൊന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്തിടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സമൂസ ഫില്ല് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പപ്പടം ഉണ്ട്, അതേപോലെ ഇതായത് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്ക് ഫോമിൽ വേണം മൈദ എടുക്കാനായിട്ട്, അത് നമുക്കൊന്ന് ഗമ്മായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ പപ്പടം ഞാനിവിടെ 2 രീതിയിൽ നിങ്ങൾക്ക് സമൂസ കാണിച്ചു തരുന്നുണ്ട്. വലിയ പപ്പടമാണ്, അത് ഇതേപോലെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, കീറിയ ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ 2 സൈഡിൽ നിന്ന് നമ്മൾ കോണായിട്ട് മടക്കി വെക്കണം. എന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ച് കൈ കൊണ്ട് വിരൽ കൊണ്ട് കാണിച്ച ആ ഒരു ഭാഗത്താണ് നമ്മൾ പശ ഒട്ടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് ചെറിയ സമൂസ ഉണ്ടാക്കാനുള്ള രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ സമൂസ ഉണ്ടാക്കുന്നതിലും നല്ലത് വലിയ സമൂസ ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഇങ്ങനെ 2 രീതിയിൽ കാണിക്കാം എന്നുള്ള കൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ അതായത് ഒന്ന് പശ ഒട്ടിച്ചിട്ട് നമ്മളതൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കതിലേക്ക് ഇപ്പോൾ ഒരു കോൺ പോലെ നമുക്കത് കിട്ടിയിട്ടുണ്ട്, ഐസ്ക്രീമിൻ്റെയൊക്കെ കോൺ ഇരിക്കുന്ന പോലെ ഉള്ളിലേക്ക് നമുക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെറുതായതുകൊണ്ട് ഒത്തിരി നിറയ്ക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞു കഷ്ണം, ഒന്നോ രണ്ടോ ചെറിയ കഷ്ണം മാത്രമേ നമുക്കൊന്ന് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പറ്റുന്ന അത്രയും നമ്മളൊന്ന് നിറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ അടിഭാഗം നമ്മൾ ഇതേ നേരത്തെ ചെയ്ത പോലെ മൈദ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒത്തിരി അങ്ങ് കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് പൊട്ടിപ്പോരും, നമുക്ക് സമൂസയായിട്ട് കിട്ടില്ല, ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോരും. അതുകൊണ്ട് കുറച്ചൊന്ന് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ അതിൻ്റെ അടിഭാഗമാണ് ഞാനിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല അല്ലേ. അതിൻ്റെ അടിഭാഗം ഉൾവശം നമ്മൾ മൊത്തത്തിൽ ചുറ്റിച്ചങ്ങ് പശ തേച്ചിട്ട് ഇതാ ഇതേപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഗ്രേവിയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് ചാടിയായിരുന്നേ. അപ്പോൾ മാക്സിമം ഡ്രൈ ആക്കി എടുക്കാൻ നോക്കണം കേട്ടോ നമ്മൾ അതിൻ്റെ മിക്സ് ചെയ്യുമ്പോൾ.
അപ്പോൾ അതാ ചെറിയ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വലിയ സമൂസ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. പപ്പടം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സൈഡൊന്ന് കോൺ പോലെ ആക്കി ചരിച്ചെടുക്കുന്ന രീതിയിൽ ഒരു വശം അതൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ പശി ഒന്ന് തേച്ചു കൊടുക്കാം. മൈദ കലക്കി വെച്ചിരിക്കുന്നത് അവിടെ ഒന്ന് തേച്ചു കൊടുക്കാം. ഇതേപോലെ ആ മടക്കിയ സ്ഥലത്തോട്ട് ഒന്ന് തേച്ച് മൊത്തം പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാക്സിമം മൈദ തേച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ സെക്യൂർ ആയിട്ടിരുന്നോട്ടെ. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ വശം ഒന്ന് മടക്കി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ അത് അതേപോലൊരു സ്പേസ് ഇട്ടും അവിടെ നമ്മൾ ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ചു കൊടുക്കുക. ഇനി ആ മൈദ കൊണ്ടുള്ള പശ ആ അടിഭാഗത്തൊന്ന് തേച്ചിട്ട് അതേപോലെ മുകളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. ഇതിപ്പോൾ ധൃതി പിടിച്ച് അമ്മ വന്ന് ഓരോന്ന് ചെയ്ത് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതാ മേലിലേക്കൊന്ന് മടക്കി കൊടുത്തു. സൈഡ്സും അപ്പോൾ ഒരു മൂലവശത്ത് രണ്ടിൻ്റെ എൻഡിൽ ചെറിയൊരു ഓട്ടം ഉണ്ടാവും. അതും നമ്മളിതാ ഇതേപോലെ ഒന്ന് കൂർപ്പിച്ച് കൈ കൊണ്ടൊന്ന് വലിച്ചെടുത്താൽ മതി, ആ ഓട്ടം അടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ അതാണ് വലിയ സമൂസയും ചെറിയ സമൂസയും ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതേപോലെ ഒന്ന് ചെയ്തെടുത്തോളൂ. ഇനി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചട്ടി ഒന്ന് ചൂടായ സമയത്ത് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സമൂസ ഇട്ട് കൊടുത്ത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പപ്പടം വറുക്കുന്നതിൻ്റെ പാകം അറിയാമല്ലോ, ആ ഒരു പാകത്തിന് നമ്മൾ ഇതും ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഇതായെല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മളെല്ലാം പ്ലേറ്റിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായിട്ടില്ലേ കാണാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ലുക്കിൽ നല്ല ഭംഗിയിലിരിപ്പുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് കൂടിയാണ് സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടല്ലോ, സമോസയിട്ട് ഉണ്ടാക്കേണ്ട, വാങ്ങിക്കേണ്ട, പപ്പടം മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം.